ഏവർക്കും എളുപ്പത്തിൽ സ്വായത്തമാക്കാവുന്ന ചില വിദ്യകളാണ് ഈ കോഴ്സിൽ പ്രതിപാദിക്കുന്നത്. ലളിതമായ വീഡിയോ അവതരണങ്ങളിലൂടെ കൃത്യമായും ചിട്ടയായും ക്രമീകരിച്ചിരിക്കുന്ന പാഠ്യപദ്ധതിയാണിത്. കുന്നിൻ മുകളിൽ പ്രകാശത്തിന്റെ വെളിച്ചമായി നിൽക്കുന്ന പ്രജ്യോതി നികേതൻ കോളേജിന്റെ ആരംഭം മുതൽ തന്നെ ഇലക്ട്രോണിക്സ് വിഭാഗം വിദ്യാർത്ഥികളുടെയും സമൂഹത്തിന്റെയും വൈജ്ഞാനിക മണ്ഡലങ്ങളിൽ എന്നും പുത്തൻ അറിവുകൾ നിറയ്ക്കുന്നതിൽ എന്നും ഉത്സുകരായിരുന്നു. ടെക്നോളജിയും വിദ്യാഭ്യാസവും അത്യഗാധമായി കൈകോർക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ ഈ സംരംഭം ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും വിജ്ഞാന വീതിയിൽ പുതിയ നാമ്പുകൾ തീർക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായി എത്തിയിരിക്കുന്നത് നമ്മുടെ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ് HOD ജോസഫ് സാറാണ്. ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഏതൊരു കാര്യത്തിന് വേണ്ടിയും എപ്പോഴും മുന്നിൽ നിന്ന് പ്രവർത്തിക്കാറുള്ള സാറിന്റെ അക്ഷീണ പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ലോക്ഡൌൺ നമുക്കായിട്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ഇന്നത്തെ ഈ പ്രോഗ്രാമിന് സ്വാഗതം ആശംസിക്കാൻ എന്തുകൊണ്ടും യോഗ്യൻ സാർ തന്നെയാണ്. ജോസഫ് സാറിനെ സ്വാഗതം ആശംസിക്കുന്നതിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. Good morning. I welcome each one of you to the inaugural session of the 1-month online course in sensors and transducers conducted by the Department of Electronics of Prajyoti Nigethan College, Puthukad. We are fortunate to have with us Dr. C.L. Joshi, Registrar, University of Calicut, to inaugurate the session. Dr. Joshi is a decisive voice in the formulation of the education policies of the university. Sir, I welcome you to the program. Our principal, Dr. Sajan Paul sir, is a constant source of inspiration to the department activities. I welcome you, sir, to the event. Dr. Simi Varghese of the English department is an active coordinator of our IQAC cell. Ma'am, I welcome you. Dr. Jinesh Mathew sir, is the resource person of the course. I welcome you, sir, to this event. Mrs. Uma Devi KS, who is the organizing secretary, has provided all the technical support to the program. I welcome you, ma'am, to the program. I am very happy to welcome all the students who have enrolled for this program. I wish you all the very best and to make good use of the classes provided to you. With this, I conclude my words. Thank you. Thank you, sir. നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം സംസാരിക്കാനായി എത്തിയിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ സി എൽ ജോഷി അവർക്കാണ്. നമ്മുടെ ഈ ഓൺലൈൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ സംസാരിക്കുന്നതിനായി സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കേൾക്കാം സാർ. ഉമാദേവി മറ്റു അധ്യാപകർ സന്തോഷത്തോടുകൂടിയാണ് ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കുന്നത്. കോഴിക്കോട് സർവകലാശാലയുടെ കീഴിലുള്ള മികച്ച കോളേജുകളിൽ ഒന്നായിട്ടുള്ള പ്രജ്യോതി കോളേജ് വലുപ്പത്തിനേക്കാൾ ഉപരിയായിട്ട് വൈവിധ്യമാർന്ന കോഴ്സുകളാലും വിദ്യാർത്ഥി അതുപോലെ തന്നെ അധ്യാപക സൗഹൃദ ഒരു കോളേജ് എന്നുള്ള നിലയ്ക്ക് ഏറെ പ്രശംസ പറ്റിയിട്ടുള്ള കോളേജാണ്. കോളേജിലെ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ് ശ്രീ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ തന്നെ കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നു. ഒപ്പം തന്നെ ഇങ്ങനെയൊരു കോവിഡ് കാലഘട്ടത്തിൽ കുട്ടികൾക്കെല്ലാവർക്കും നൂതനമായിട്ടുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കാൻ കഴിവുള്ള ആളുകളെ കണ്ടെത്തി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ട്
യൂസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് അത് തെരഞ്ഞെടുത്തതിലും അതുപോലെ തന്നെ കുട്ടികളിലുള്ള അവരുടെ ജിജ്ഞാസയെ പ്രത്യേകിച്ച് ഈ മൂന്നാലഞ്ച് മാസമായിട്ട് അവരെ അടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ മനസ്സിലുള്ള ആശയങ്ങളെ കുറേ കൂടി പരിപോഷിപ്പിക്കുന്നതിനും അത് നല്ല രീതിയിലേക്ക് കൊണ്ടുവരുന്നതിനും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ ഐക്യുഎസി കൈകോർത്തുകൊണ്ട് നടത്തുന്ന ഈ പ്രോഗ്രാമിനെ ആദ്യമായി ഞാൻ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അണിയറിൽ പ്രവർത്തിക്കുന്നവരോട് ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം. സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല മറ്റ് വിദ്യാർത്ഥികൾക്കും പലപ്പോഴും നമുക്ക് ഒരു എക്സൈറ്റ്മെൻ്റ് ഉള്ള ടോപ്പിക്കാണ്. പ്രത്യേകിച്ചും സെൻസേഴ്സ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഈ സെൻസേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ പലപ്പോഴും നമുക്കത് ഒരു വലിയൊരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ഒരു ലെവലിലേക്ക് നമ്മൾ പോകാം. ഇതുപോലെ തന്നെ ട്രാൻസ്ഡ്യൂസേഴ്സ് ഒരു കൺവേർഷൻ, എനിക്ക് എൻ്റെ അറിവനുസരിച്ച് അതൊരു കൺവേർഷൻ, എനർജി കൺവേർഷനാണ്. നമ്മളൊക്കെ കൊച്ചിൽ പഠിക്കുന്ന ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജ സംരക്ഷണ നിയമം എന്നൊക്കെ പറയുന്നത് എൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിളിലൂടെയാണ് അത് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് എനർജി കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നും ആ എനർജിയെ ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് അത്തരത്തിൽ വസ്തുക്കളുടെ കൈകാര്യം ചെയ്യുന്നതാണ് ഈ ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ സംസ്കാരം. ഞാൻ കോളേജിലെ ഒരു സയൻസ് അധ്യാപകനായിരുന്നു. ജോസഫ് സാറിൻ്റെ കുളികയായിട്ട് ജോസഫ് സാർ കുറേ കാലം സെൻറ്റ് തോമസ് കോളേജിലെ അധ്യാപകനായിരുന്നു. ഞാനും അവിടെ ഏതാണ്ട് 30 വർഷത്തോളം എൻ്റെ അധ്യാപനം അവിടെയായിരുന്നു. അപ്പോൾ ഒരു കെമിസ്ട്രി അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ടോപ്പിക്കുകൾ അതിനെ പഠിപ്പിക്കുന്നതിനും അത്തരത്തിലുള്ള ടോപ്പിക്കുകൾ പ്രത്യേകിച്ചും ഈ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്നുള്ളത് അല്ലെങ്കിൽ എനർജിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺവേർഷൻ ഒക്കെ തന്നെ പഠിപ്പിക്കുന്നതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. കുട്ടികൾ വളരെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ തന്നെയാണ് പലപ്പോഴും അതിനെ കാണുന്നത്. ഞാൻ ഓർക്കുകയാണ് ഞാൻ കുറച്ചൊക്കെ ഞാൻ ഈ സമയം കൂടുതൽ എഴുതുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി ടോപ്പിക് കേൾക്കുന്നതിനും അതിൻ്റെ അപ്ലിക്കേഷനൊക്കെ തന്നെ മനസ്സിലാക്കുന്നതിനും കിട്ടുന്ന ഒരു അവസരമായതുകൊണ്ട് നിങ്ങൾ അതിനെ നല്ല രീതിയിൽ തന്നെ ഉൾക്കൊള്ളാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ പീസോ ഇലക്ട്രിസിറ്റി ഒക്കെ ഞാൻ MSc ക്ലാസ്സുകളിലെ കൊണ്ടിരിക്കുന്നതാണ്. പീസോ ഇലക്ട്രിസിറ്റി അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എനർജി പറ്റി സൗണ്ട് കിട്ടത്തില്ല. സോൾഡ് സ്റ്റേറ്റ് കുറെ ടോപ്പിക്കുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വർഷത്തിനേലെ ഒരു വർഷത്തോളം നമ്മുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികള് ഇപ്പോൾ ഈ വെബിനാറുകൾക്കൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഇടയ്ക്ക് കട്ടായി പോവുക. അതുപോലെ തന്നെ ചിരിക്കുന്ന മുഖങ്ങൾ കാണാതെ ക്ലാസ് എടുക്കാനും അതുപോലെ തന്നെ സംസാരിക്കേണ്ടിയും വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വെബിനാറുകളുടെ ഒരു പോരായ്മ എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു സംരംഭം പ്രജ്യോതി നികേതൻ കോളേജ് പല കോളേജുകളും പലതരത്തിൽ കുട്ടികളിലേക്ക് ഈ ഇത്തരത്തിലുള്ള ആശയങ്ങൾ എത്തിക്കുന്നതിനൊക്കെയുള്ള എല്ലാ വിധത്തിലുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. പ്രജ്യോതി കോളേജും പ്രജോദിക്കൻ കോളേജും അതുപോലെ തന്നെ വളരെ ശക്തമായിട്ട് ഈ മേഖലയിൽ ഇടപെടുന്നു. ക്ലാസ്സുകൾ ഒപ്പം തന്നെ വെബിനാറുകൾ ഇതൊരു വലിയ സംരംഭമാണ്. പ്രത്യേകിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അവസരത്തിൽ കൂടുതൽ നമ്മൾ പലപ്പോഴും സെമിനാറുകൾക്ക് വരുന്ന ആളുകളെ നമുക്ക് കിട്ടുന്ന ലോക്കലായിട്ട് അവൈലബിൾ ആകുന്നതിനേക്കാളും കൂടുതലായി കുറേയും കൂടിയും ഇന്റർനാഷണലോ നാഷണലോ ലെവലിലുള്ള ആളുകളെ പങ്കെടുപ്പിക്കാനുള്ള ഒരു അവസരം കൂടി നമുക്ക് ഈ വെബിനാറുകളിൽ കിട്ടുന്നുണ്ട്. എന്തുതന്നെയായാലും അതിനെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ അതിനെ കാണുകയും ആ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള അവസരം അവർ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന സെമിനാർ അല്ലെങ്കിൽ വെബിനാറ് കാരണമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രജ്യോതി നികേതൻ കോളേജ് എല്ലാ കാലഘട്ടത്തിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച 90s തുടങ്ങിയതാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ കോളേജ് ഒരു നല്ലൊരു സ്റ്റാറ്റസിലേക്ക് നല്ലൊരു കോളേജ് എന്നുള്ള നിലയ്ക്ക്
തൃശ്ശൂരിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു കലാലയം എന്നുള്ള നിലയ്ക്കുള്ള അതിൻ്റെ വ്യക്തിമുദ്ര അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള അതിൻ്റെ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജ്യോതിനിധിക്കാൻ കോളേജിന് എല്ലാവിധ ആശംസകളും, പ്രത്യേകിച്ച് IQAC-ക്കും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിനും എല്ലാവിധ ആശംസകളും നേരുന്നു. വിദ്യാർത്ഥികൾ കുറച്ചു കാലം കൂടെ ഇത്തരത്തിലുള്ള വെബിനാറുകളായാലും ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ തന്നെ നമുക്ക് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ലാസ്സുകൾ എന്ത് തുടങ്ങുമെന്നും തുറക്കാൻ പറ്റുമെന്നുള്ളത് ഇപ്പോഴും രൂപമായിട്ടില്ല. എങ്കിൽ പോലും ഇത് ഈ ഒരു കാലഘട്ടത്തിൽ നല്ല രീതിയിൽ തന്നെ ഇതിനെ മനസ്സിലാക്കാനും കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കുറയുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നോളജ് വൈസ് നോക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങളും കൂടി നമ്മളിലേക്ക് എത്തുന്നതിനും കേൾക്കുന്നതിനും ഒക്കെ കിട്ടുന്ന ഒരു വലിയ പറഞ്ഞുകൊണ്ട് ഈ ഒരു എനിക്ക് അവസരം തന്നതിനുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഈ വെബിനാർ സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്ന വെബിനാർ നല്ല രീതിയിൽ ഒരു മാസത്തോളം നിന്നിരിക്കുന്ന പരിപാടി നല്ല രീതിയിൽ നടക്കട്ടെ. നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ആശങ്കകളും ആശംസകളും ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കട്ടെ. നന്ദി. താങ്ക് യു സാർ. ഇന്നത്തെ ഓൺലൈൻ പ്രോഗ്രാമിൽ നമ്മോടൊപ്പമുള്ളത് നമ്മുടെ സ്നേഹനിധിയായ പ്രിൻസിപ്പൽ ഡോക്ടർ ഷൈജിൻ പോൾ സാറാണ്. നമ്മുടെ കോളേജിന്റെ ഉന്നതിക്ക് വേണ്ടി ഏത് സാഹചര്യത്തിലും തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ എന്നും നല്ല മനസ്സ് കാട്ടിയിട്ടുള്ള സാറിനെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. സ്നേഹ ബഹുമാനപ്പെട്ട കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ സീൽ ജോഷി അവർ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് മിസ്റ്റർ ജോസഫ് പിപി, IQAC കോർഡിനേറ്റർ ഡോക്ടർ സിനി വർഗീസ്, ഡോക്ടർ ജിബീഷ് മാത്യു, മിസ് ഉമാദേവി, എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള മറ്റ് അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ആദ്യമേ തന്നെ നിങ്ങളെല്ലാവരും സുരക്ഷിതരായി സൗഖ്യത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഈ അവസരത്തിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഏറെ ജോലി തിരക്കിനിടയിലും നമ്മോടൊപ്പം അല്പസമയം പങ്കിട്ടുകൊണ്ട് ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ സ്വന്തം യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ജോഷി സാറിനെ ഒരിക്കൽ കൂടി ഞങ്ങളുടെ പ്രജോതി കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും നല്ല ഒരു മെസ്സേജ് നൽകിക്കൊണ്ട് സർവോപരി നല്ല നല്ല വാക്കുകൾ നൽകിക്കൊണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തെ ഏറെ പ്രശംസിച്ച ജോഷി സാറിനെ ഞങ്ങളുടെ കോളേജിൻ്റെ പേരിലും ഈ ഓൺലൈൻ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ പാർട്ടിസിപ്പൻസിൻ്റെ പേരിലും പ്രത്യേകം അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 5 മാസങ്ങളായി വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കാത്ത ഒരു ദുരാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ പ്രതീക്ഷയുടെ പ്രകാശ കിരണങ്ങളായിട്ടാണ് ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ ഓൺലൈൻ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ പ്രോഗ്രാം സെക്കൻഡ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന BSc കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, BCA, IT ഇൻസ്ട്രുമെൻറ്റേഷൻ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനം ലഭിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. മേൽപ്പറഞ്ഞ വിദ്യാർത്ഥികളുടെ ഒരു പേപ്പറിൽ നിക്ഷിപ്തമായിരിക്കുന്ന മുഴുവൻ സിലബസുമാണ് ഞങ്ങളുടെ കോളേജിലെ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ പ്രോഗ്രാമിലൂടെ പഠിപ്പിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ അവസരത്തിൽ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മേധാവി ജോസഫ് സാറിനെയും IQAC കോർഡിനേറ്റർ ഡോക്ടർ സിനി വർഗീസിനെയും ഈ പ്രോഗ്രാമിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ഉമാദേവി മിസ്സിനെയും സർവോപരി ഈ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ ഓൺലൈൻ പ്രോഗ്രാം അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന അതിൻ്റെ ചീഫ് റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം ഡോക്ടർ ജിബീഷ് മാത്യുവിനെയും ഈ അവസരത്തിൽ പ്രത്യേകം അനുമോദിക്കുന്നു. നമുക്കറിയാം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവരുടെ ഈ പേപ്പറിനോടനുബന്ധിച്ചുള്ള ആശങ്കകൾ ദൂരീകരിക്കുവാനും അങ്ങനെ
പ്രതീക്ഷയുടെ ലോകത്തിൽ എത്തിച്ചേരുവാനും തുടർന്ന് മിടുക്കന്മാരായി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാനും സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിനായി എല്ലാവിധ മംഗളങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി വോട്ട് ഓഫ് താങ്ക്സിനായി ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറും ഇന്നത്തെ ഈ ഓൺലൈൻ പ്രോഗ്രാമിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയുമായ ഉമാ മിസിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ് ഈ പ്രോഗ്രാമിന്റെ റിസോഴ്സ് പേഴ്സണായ ശ്രീ ജിബീഷ് മാത്യു, ബഹുമാന്യരെ, വിദ്യാർത്ഥി ലോക ജീവിതത്തെ തകിടമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കോവിഡ് സമമണ്ഡലങ്ങളെയും മാറ്റങ്ങൾക്ക് സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? സൗണ്ട് ക്ലിയർ അല്ല കേട്ടോ, എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ട്. ഹലോ, സൗണ്ട് പോയല്ലോ. ജോസഫ് സാറേ, ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉമ്മാ സാറ് പറയുന്നത് കേൾക്കുന്നില്ല, ഉമ്മാ മിസ് പറയുന്നത് കേൾക്കുന്നില്ല. അപ്പോ ഈ സാറ് ലൈനിലുണ്ടോ? ഉണ്ട്. ജോഷി സാറ് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിയാണ് എനിക്ക് തോന്നുന്നത്. എന്തോ പ്രശ്നമുണ്ട്, നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് സാറ് ഞങ്ങളോടൊപ്പം അല്പ സമയം ചെലവഴിച്ചതിൽ. പ്രത്യേകം നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. പിന്നെ ഇതിനകത്ത് 218 പാർട്ടിസിപ്പൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. എല്ലാ പാർട്ടിസിപ്പൻസിനും പ്രത്യേകം നന്ദി. ഇത് ഇത്തരത്തിൽ ചേരുവാൻ സാധിച്ചതിൽ തീർച്ചയായിട്ടും ഈ 218 പാർട്ടിസിപ്പൻസിനും ഏറെ പ്രയോജനം കിട്ടുന്ന ക്ലാസ് ആയിരിക്കും. തുടർന്ന് നിങ്ങൾ ഒരു മാസം ഈ പ്രോഗ്രാമിൽ ഉണ്ടാകണം എന്ന് പ്രത്യേകം ആഗ്രഹിക്കും. അതിന് നിങ്ങളുടെ സമ്മനൻസ് കാണിച്ചതിന് ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ജോസഫ് സാർ അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കട്ടോ. ഉമാമിസ് കേൾക്കണ്ടോ ഞാൻ പറയണത്? അപ്പൊ നമുക്കിനി അതിന്റെ ആതിര. ഹലോ, പറഞ്ഞു കഴിഞ്ഞിട്ടാ വോട്ടർ താങ്ക്സ് കഴിഞ്ഞു. ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും ഈ ഓൺലൈൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹലോ ജിബിഷ് സാറേ.